പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് പിള്ളേരൊക്കെ പിടിച്ചെഴുതിയിട്ട് പറയാണ്, എടാ ഞാൻ ഉണ്ടല്ലോ ഇന്നലെ ഒരു സ്വപ്നം കണ്ടോ, അത് ശരിക്കും നടക്കുന്ന പോലെ തന്നെയാട്ടോ എനിക്ക് തോന്നിയത്, ഈ ലോകം മൊത്തം നശിക്കാൻ പോകുന്നതായിട്ട് എന്ന് പറഞ്ഞതും അതിലൊരു പെണ്ണ് ചോദിക്കും, നമ്മുടെ എക്സാമിന് മുമ്പാണോ ഈ ലോകം നശിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ അവളാണെങ്കിൽ, ഓ ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നു, ഞാൻ കണ്ട സ്വപ്നം ശരിക്കും ഒരു റിയൽ ആയിട്ട് നടക്കുന്ന പോലെ എനിക്ക് തോന്നിയത്, മായൻ കലണ്ടർ പ്രകാരം 5,716 വർഷം മാത്രമേ ഈ ഭൂമി നിലനിൽക്കുള്ളൂ എന്നാണ് പറയുന്നത് നോക്കിയുമ്പോ, അതിലൊരു ചെറുക്കൻ പറയും, ഓ ഇത്രയും വർഷം കടപ്പില്ലേ പിന്നെങ്ങനെ ഭൂമി നശിക്കുന്നതെന്ന്. ഞാനാണെങ്കിൽ അവന്റെ തലക്കെട്ട് കൊടുത്തിട്ട് പറയും, എടാ ആ വർഷപ്രകാരം ഈ 2022 ഈ ലോകം നശിക്കാൻ പോന്നെ, ഞാൻ കണ്ട സ്വപ്നം എങ്ങനത്തെയാന്ന് വെച്ചാ വലിയൊരു ഉൽക്ക നമ്മുടെ ഭൂമിയെ നോക്കി വരുവാണ്, അത് നമ്മുടെ സ്കൂളിലെ എല്ലാ സാധനങ്ങളും നശിപ്പിക്കുന്നുണ്ട്, മനുഷ്യന്മാരെ അടക്കം കൊല്ലാൻ നോക്കുന്നുണ്ട്, അതേസമയം പിള്ളേരൊക്കെ ഓടിപ്പോകുമ്പോ ഞാനും ഇങ്ങനെ ഓടുമായിരിക്കും, നേരെ ആ ഉൽക്ക എന്റെ നേരെ വീഴാൻ പോവാന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ ആ നാന്റെ തലയിലാണെങ്കിൽ ഒരു ബോള് വന്ന് വീഴുവാണ്. ഇതെറിഞ്ഞത് വേറെ ആരുമല്ല നമ്മുടെ കഥാനായകനാണ്. അവൻ എന്നിട്ട് പറയും, ഓ എത്ര നേരമായി നീ കടന്ന് ചിലക്കാൻ തുടങ്ങിയിട്ട്, ഒന്ന് മിണ്ടാതിരിക്കാവോന്നൊക്കെയാണ്. ഇവള് ഭയങ്കര കുരുത്തക്കെട്ട പെണ്ണായോണ്ട് ആരും നോക്കിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ തലയിൽ ഇത് എറിയുന്നു പറഞ്ഞിട്ട് അവനോട് അടികൂടാൻ പോകുമ്പോഴത്തേക്കിന് അവിടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ പിടിച്ചെടുത്താണ് വേണ്ടനാണ് വേണ്ടനാണെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ക്ലാസ് ടീച്ചർ വന്നത് എല്ലാ അടിയും നിർത്തിയിട്ട് അവരവരെ സീറ്റിലൊക്കെ കയറിയിരിക്കുവാണ്. സാറും വന്നവടെ ഇന്ന് നമ്മുടെ ക്ലാസ്സിലൊക്കെ പുതിയ ഒരു ട്രാൻസ്ഫർ സ്റ്റുഡൻറ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയെ വിളിക്കുകയാണ്. ഇവളാണ് നമ്മുടെ കഥയിലെ കഥാനായിക. അവള് വന്നത് നമ്മുടെ ഹീറോ ആണ് നോക്കുന്നത്, ഭയങ്കര പാവാന്ന് തോന്നുന്നു ഇവള്. അവളും പയ്യെ അവളുടെ പേരൊക്കെ പറഞ്ഞിട്ട് നേരെ സീറ്റിലോട്ട് പോവാണ്. അപ്പൊ വരെ നമ്മുടെ ഹീറോ തന്നെ നോക്കുന്നുണ്ട് ഇവളെ. ഇത് കണ്ട നമ്മുടെ ഹീറോ, ഇവളെന്തിനെ എന്നെ തന്നെ നോക്കുന്നത്, എന്നെ തന്നെയാണ് നോക്കുന്നേ എന്ന് പറഞ്ഞിപ്പുണ്ട്. പെട്ടെന്ന് അവന്റെ നേരെയാണെങ്കിൽ ഒരു ബോള് വന്ന് വീഴുവാണ്. വേറെ ആരുമില്ല, നമ്മുടെ നാന്റെ പണിയാണ്. സാർ സാർ ഇതാ ഷോഷോ ക്ലാസ് ടൈമില് ബോള് വെച്ച് കളിക്കുവാന്ന് പറഞ്ഞതും നമ്മുടെ ഹീറോ ആ സമയത്തായിരിക്കും അവളുടെ നേരെ ആ ബോൾ എറിയാന്ന് വിചാരിക്കുന്നത്. കറക്റ്റ് സമയത്ത് സാറും കണ്ടിട്ട്, ഷോഷോ നിനക്ക് ഇത് തന്നെയാണ് എപ്പോഴും പണി, നീ ഇന്ന് സ്പോർട്സ് റൂം വൃത്തിയാക്കിയിട്ട് പോയാൽ മതി എന്ന് പറയണേ. ഇത് കേട്ട് നാനാണ് ഭയങ്കരമായിട്ട് സന്തോഷമാകുമ്പോൾ, സാറാണെങ്കിൽ നാൻ നീ കാണിച്ച പരിപാടി എനിക്കും അറിയാം, അതുകൊണ്ട് നീ ഇന്ന് ജിം റൂം ക്ലീൻ ആക്കിയിട്ട് പോയാൽ മതി എന്ന് പറയണ്. അന്ന് വൈകുന്നേരം സാറ് പറഞ്ഞ പോലെ അവനും അവന്റെ ഫ്രണ്ട്സും ആണെങ്കിൽ അവിടെ മൊത്തം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ്. ഹീറോന്റെ ഫ്രണ്ടും പറയാണ്, എടാ നീ എന്തിനാ എപ്പോഴും ആ നാന്റെ കൂടെ അടികൂടുന്ന, അവളുമായിട്ട് അടികൂടി എന്താ സംഭവിക്കാന്ന് നിനക്ക് അറിയത്തില്ല. ഹലോ, എനിക്ക് അവളെ കണ്ടൊന്നും പേടിയില്ല, അവളോട് സഹതാപം തോന്നിയാണ് ഇന്ന് ഞാൻ അവളെ വെറുതെ വിടുന്നത്. ഞാൻ വെറുതെ വിടാനുള്ള കാരണവും നിനക്ക് അറിയാലോ, എന്നെ നാത്തോനാവാൻ പോകുന്നതുകൊണ്ട് മാത്രമെന്ന് പറയാണ്. എടാ അങ്ങനെ ഒന്നുമില്ല, നീ വെറുതെ ഇവിടെ ഉള്ളവരോട് കൂടി അങ്ങനെ പറയേണ്ടെന്ന് പറയാണ്. ഓ ഞാനായിട്ട് ഇനി പറയാൻ മാത്രം ഒന്നുമില്ല, ഈ സ്കൂളിലെ എല്ലാവർക്കും തന്നെ അറിയാം ആ ഞാന് നിന്റെ മേലൊരു കണ്ണാന്ന്. അത് കിട്ടതും ഇവനാണെങ്കിൽ ഇന്ന് പുതിയതായിട്ട് ഒരു സ്റ്റാൻഫോർഡ് സ്റ്റുഡന്റ് വന്നില്ലേ, അവള് നീയും നോക്കുന്നുണ്ടായിരുന്നല്ലോ, ഒരു കണ്ണ് വെച്ചല്ലേ രണ്ട് കണ്ണ് വെച്ചല്ലേ എന്ന് പറയുമ്പോ അവനാണെങ്കിൽ, അതിന് ഞാനെപ്പോഴാ അവളെ നോക്കി, അവളല്ലേ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നേ എന്ന് പറയാണ്. അടുത്ത ദിവസം തന്നെ നമ്മുടെ ഫ്രണ്ട് വന്നിട്ട് പറയും, എടാ നിനക്കൊരു ഫസ്റ്റ് ലവ് ഒക്കെ ആയിട്ടില്ലേ, അതുകൊണ്ട് നീ നല്ലൊരു ലവ് മൂവീസ് ഒക്കെ കാണുന്നു പറഞ്ഞുകൊണ്ട് ഒരു സി ഡി കൊടുക്കുന്നുണ്ട്. ആ സി ഡി ആണെങ്കിൽ ഞാൻ എടുത്തിട്ട് പറയും, നിന്നെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ, പഠിക്കത്തോ ഇല്ലോ, എന്നിട്ട് ഇതും കണ്ടിരിക്കോ, വേസ്റ്റ് വേസ്റ്റ് എന്ന് പറയുമ്പോ അവനാണെങ്കിൽ, അതിന് ഇത് ഞാനൊന്നുമല്ല കൊണ്ടുവന്നത്, ഇതാ എന്റെ അടുത്തിരിക്കുന്നവനാന്ന് പറയാണ്. നമ്മുടെ നാന് ഇവന്റെ മേലൊരു ക്രഷ് ഇല്ലേ, അതുകൊണ്ട് പെട്ടെന്നാണെങ്കിൽ സംസാര രീതിയൊക്കെ മാറിയിട്ട് അവനോട് പറയാണ്, ആ ഇത് നല്ല മൂവിയാണ്, ഇത് കാണണ്ടെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, എക്സാം കഴിഞ്ഞിട്ടേ ഇതൊക്കെ കാണാൻ പാടുള്ളൂ, ഞാനും നിന്റെ കൂടെ ഇരുന്ന് കാണാന്ന് പറഞ്ഞിട്ട് അവനോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുവാണ്. ആ ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞതും, അവളാണെങ്കിൽ നീ എന്നെ നോക്കിയിട്ടാണോ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവനെ എടുത്തിട്ട് അടിക്കുവാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ ഫ്രണ്ട് വന്നിട്ട് ചോദിക്കും, എടാ ഞാൻ തന്ന മൂവിയൊക്കെ നീ കണ്ടോ, നിനക്ക് മനസ്സിലായോ എന്തെങ്കിലും, അവളെ വളയ്ക്കാൻ എന്തെങ്കിലും വഴി കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അവനും, നിക്കടാ ഞാനിപ്പോ അവളെ വളയ്ക്കാന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഹായ് എൻ്റെ പേര് ഷോഷോ എന്നാണ്, എനിക്കിത് നിന്നോട് പറയാതിരിക്കാൻ തോന്നില്ല, അതുകൊണ്ടാണ് വന്ന് പറയുന്നേ, നമുക്ക് ഇനി നല്ലൊരു ഫ്രണ്ട്സ് ആയാലോ, അതുകൊണ്ട് നിന്നെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജ്യൂസ് കൊണ്ടുവന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ നേരെ നീട്ടുമ്പോഴത്തേക്കിനും ആ പാക്കറ്റിലാണെങ്കിൽ അവൻ അമർത്തിയതും അതിനകത്തുണ്ടായിരുന്ന ജ്യൂസ് എല്ലാം അവളുടെ ഷർട്ടിലോട്ട് വീഴുവാണ്. ഒന്നാമത് അവൾ ഇട്ടേക്കുന്ന വൈറ്റ് ഷർട്ടായതുകൊണ്ട് അത് മൊത്തത്തിൽ തന്നെ കൊളമായിട്ടുണ്ട്. ഇവള് വിചാരിക്കുന്ന ഇവനെന്തോ റാഗ് ചെയ്യാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അങ്ങ് ഓടിപ്പോവുകയും ചെയ്യും. നമ്മുടെ ഷോർട്ട് അവളുടെ പുറകെ വന്നിട്ട്, സോറി ഞാൻ അറിയാതെ ചെയ്ത്, സോറി എങ്ങനെ എനിക്ക് പറയാനുള്ള ഒരു അവസരം എന്താ ലിങ്ഷി എന്ന് പറഞ്ഞിട്ട് അവളുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. ഇവര് രണ്ടുപേരും ഇങ്ങനെ സ്പീഡിൽ ഓടുമ്പോഴത്തേക്കിനും നമ്മുടെ ഞാന്റെ മുന്നിലാണ് ലിങ്ഷി വന്ന് പെടുന്നത്. അവളങ്ങനെ സ്റ്റോപ്പായി നിൽക്കുമ്പോഴത്തേക്കിനും പുറകെ വന്ന ഷോഷോ ആണെങ്കിൽ ബ്രേക്ക് ഇല്ലാതെ അവിടെ നിന്നവരുടെ മേ
ശരിയാണ്. അങ്ങനെ ആ ഗ്യാങ് മൊത്തം താഴെ വീഴുന്നുണ്ട്. നമ്മുടെ ഞാനും ഓഹോ നീ വന്നപ്പോഴേ പുതിയതായിട്ട് വന്ന പിള്ളേരോട് തുടങ്ങിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലിൻസിയോട് പറയും, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഇവൻ അല്ലേലും ഇങ്ങനെയാണ്, ഇവനെ കൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് വന്ന് പറയണമെന്ന് അറിയാണ്. അങ്ങനെ ഫസ്റ്റ് മീറ്റിംഗ് കോളോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശോഷയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞോട്ട് അവനൊരു ലെറ്റർ എഴുതിയിട്ട് അവിടെയുള്ള പിള്ളേരോടെല്ലാം പാസ് ചെയ്യാൻ പറയാണ്. അവസാനം നമ്മുടെ നാൻ്റെ അടുത്താണ് എത്തുന്നത്. നാൻ്റെ അടുത്താണല്ലോ ലിഞ്ചി ഉള്ളത്. അതുകൊണ്ട് ഞാനും ഒന്നും വിചാരിക്കുന്നില്ല, ആ ലെറ്റർ അവൾക്ക് കൊടുക്കാണ്. അവളത് തുറന്ന് വായിക്കുമ്പോൾ നമുക്ക് ഇനി മുതൽ ഫ്രണ്ട്സ് ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് നാളെ ഒരു മൂവി കാണാൻ പോയാലോ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് വേണ്ട. അവളാണെങ്കിൽ ഒരു നിമിഷം പോലും ആലോചിക്കാതെ നമ്മുടെ നാൻ്റെ കയ്യിൽ ആ ലെറ്റർ കൊടുക്കുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ പറയും, ടീച്ചർ ഈ ശോഷ്യൽ ചെറുക്കനാണെങ്കിൽ ഉള്ള പെമ്പിള്ളേർക്ക് മൊത്തം ലെറ്റർ കൊടുത്ത് ശല്യപ്പെടുത്തുമെന്ന് പറഞ്ഞതും എപ്പോഴത്തെ പോലെ ടീച്ചറാണെങ്കിൽ നമ്മുടെ ഹീറോ വഴക്ക് പറയുന്നുണ്ട്. എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും ഞാൻ ഇവളെ വിടുന്നില്ല എന്നുള്ള ഇതിലാണ് അവൻ പിന്നെയും പിന്നെയും ഇവളുടെ മുന്നിൽ വരുന്നത്. എന്നിട്ട് ഇവളോട് വന്നിട്ട് പറയും, ഞാൻ സത്യത്തിൽ നിന്നോട് വേറൊന്നും വിചാരിച്ചിട്ടല്ല ഇങ്ങനെയൊക്കെ ചെയ്തത്, നിന്റെ ഫ്രണ്ട് ആവണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇതാ ഈ ലെറ്റർ വായിക്കുന്നിട്ട് വേറൊരു ലെറ്റർ അവൾക്ക് കൊടുക്കുകയാണ്. എവിടുന്ന് വരുന്നറിയില്ല, ഈ കറക്റ്റ് സമയങ്ങളിലെല്ലാം നമ്മുടെ ഞാൻ അവിടെ വരും. എടാ നിന്നെ ഞാനെന്ന് പറഞ്ഞിട്ട് അവൻ്റെ നേരെ ചാടി കയറാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിനും നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ അവളെ പിടിക്കുകയാണ്. അയ്യോ പാവം, അവനെ വിട്ടേക്ക്. ഒരു രണ്ട് മിനിറ്റ് അവർക്ക് കൊടുക്കുന്നു പറയുമ്പോൾ നമ്മുടെ ഞാനാണെങ്കിൽ ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ്. കാരണം ഇവൻ അവളുടെ കയ്യിലാണോ പിടിച്ചേക്കുന്നത്. അപ്പോഴത്തേക്കിനും അവളും പറയും, ചില നിമിഷങ്ങളിൽ നമ്മൾ മൗനം പാലിക്കുന്നതാണ് നല്ലത്, അപ്പോഴേ ഇങ്ങനത്തെ സന്ദർഭമൊക്കെ വരത്തുള്ളൂ എന്നറിയാണ്. പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടിന് കാര്യം മനസ്സിലായി, അവളുടെ കൈയും വിടുന്നുണ്ട്. ലിൻസിയാണെങ്കിൽ ഇവിടെ ശോഷയോട് പറയും, എനിക്ക് നിന്റെ ഫ്രണ്ട് ആവണമെന്ന് ആഗ്രഹമില്ല, ഇനി എൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് ശല്യപ്പെടുത്തുന്നു പറഞ്ഞിട്ട് ആ ലെറ്റർ ആണെങ്കിൽ അവൾ പിച്ച് കീറി ഇട്ടിട്ട് അവനോടുള്ള ദേഷ്യത്തിൽ അവൾ അവിടുന്ന് പോവുകയും ചെയ്യും. നമ്മുടെ ഞാനാണെങ്കിൽ ഇവിടെ സന്തോഷമായേ, പക്ഷെ ശോഷയൊക്കെ ആണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. വീട്ടിൽ വന്ന ലിൻസിക്കാണെങ്കിൽ അവളുടെ അമ്മയാണെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, മോളെ വെറുതെ നീ ഓരോന്ന് ആലോചിച്ച് കൂട്ടാതെ മരിയയ്ക്ക് കടന്ന് ഉറങ്ങ്, ആ ടാബ്ലറ്റ് ഒക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ അടുത്ത ആഴ്ചയിലെ മൺഡേ ആവുകയാണ്. പിള്ളേരൊക്കെ സ്കൂളിലോട്ട് വരുന്നുണ്ട്. നമ്മുടെ ശോഷം ആണെങ്കിൽ ലിൻസിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അവളെ കണ്ടതും പറയും, ലിൻസി എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയെന്ന് വെച്ചതും അവളാണെങ്കിൽ ആരാ നീ, നീ എന്തിനാ എന്നോട് വന്ന് സംസാരിക്കുന്നേ, ഏയ് ഇത് ഞാനോ ശോഷമെന്ന് അവൻ പറഞ്ഞതും അവളാണെങ്കിൽ സോറി എനിക്ക് നിന്നെ അറിയത്തില്ല എന്നും പറഞ്ഞോണ്ട് അവളങ്ങ് പോവുകയും ചെയ്യും. ഇവർക്കാണെങ്കിൽ എന്തവിടെ നടക്കുന്നതെന്ന് അറിയുന്നില്ല. നമ്മുടെ ഫ്രണ്ടും പറയാണ്, ഒരു പക്ഷേ ഇവള് നിന്നെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഐഡിയ എങ്ങാനും കണ്ടെത്തിയതാണോ, അതുകൊണ്ടാണ് ഇവൾ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞേ എന്ന് പറയുമ്പോൾ ഞാനും അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പറയും, എന്താണ് നിങ്ങൾ വേണ്ട ഇവിടെ പരിപാടി രാവിലെ തന്നെ എന്താന്ന് വയ്ക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടും പറയാണ്, അത് പിന്നെ നമ്മുടെ ലിൻസി ഉണ്ടല്ലോ ഇവിടെ സ്കൂളിൽ ചേർന്നിട്ട് ഒരു ആഴ്ചയിലേ ആയുള്ളൂ, അതിനു മുമ്പേ ഈ മൺഡേ ആയപ്പോഴത്തേക്കിനും അവൾ വന്നിട്ട് നമ്മുടെ ശോഷനെ അറിയത്തില്ലെന്നാണ് പറയുന്നേ. എനിക്കത് തമാശയായിട്ടൊന്നും തോന്നില്ല, സീരിയസ് ആയിട്ട് തന്നെ അവൾ പറഞ്ഞു തരാണ്. ഇതെന്തായിരിക്കും സംഭവം എന്ന് മൂന്നെണ്ണം അവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ ലിൻസി ആളത്ര ശരിയല്ല, ഇവളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് ഇവന്മാർക്ക് മനസ്സിലായതുകൊണ്ട് അന്നോട്ട് ഇവളെ ഫോളോ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതിനിടക്കാണെങ്കിൽ നമ്മുടെ ഞാനും ഇവരെ കൂടെ കൂടുന്നുണ്ട്. ഏയ് നീ എന്തിനും ഇങ്ങോട്ടൊക്കെ വന്നതെന്ന് വെക്കുമ്പോൾ അവളും പറയും, അവൾക്ക് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ അവൾ മറന്നു എന്ന് പറയുന്നു പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവൾക്ക് ഇവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ ഏ അങ്ങനെയൊന്നല്ല, ഈ നാലു പേര് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തൊരു സംഭവമുണ്ട്, ബാ നമുക്ക് കണ്ടുപിടിക്കാം അവളുടെ പുറകെ പോകാൻ പറയാണ്. നമ്മുടെ ഫ്രണ്ടും എലിയും പൂച്ചയും പോലെ ഇരിക്കുന്ന രണ്ട് വ്യക്തികളാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മാത്രമേ ഒന്നാവുള്ളൂ, ബാ നമുക്ക് തപ്പാന്ന് പറഞ്ഞിട്ട് അവരും നമ്മുടെ ലിൻസിയുള്ള സ്ഥലം കണ്ടുപിടിക്കുകയാണ്. അവൾ ഒരിടത്തിരുന്ന് ബുക്കൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇവർ രണ്ടുമാണെങ്കിൽ പയ്യെ പയ്യെ വരുമ്പോൾ നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങ് കയറി പോവുകയാണ്. ഇവരും പുറകെ വരുന്നുണ്ട്. ഇവർ മൂന്ന് പേര് നമ്മുടെ ലിൻസി കണ്ടതും ഹീറോ ആണെങ്കിൽ നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ സത്യം പറയാന്ന് പറയുമ്പോൾ അവൾ പെട്ടെന്ന് തന്നെ എനിക്ക് നീ ആരാന്ന് അറിയത്തില്ല. അപ്പോൾ പിന്നെ എന്നെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് വയ്ക്കുമ്പോൾ അവളും പറയും, എൻ്റെ അടുത്ത സീറ്റിലിരിക്കുന്ന പെൺകുട്ടി അത്രേ എനിക്ക് അറിയത്തുള്ളൂ എന്ന് പറയാണ്. ഇവർ മൂന്ന് പേരും ആണെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ ഒരാഴ്ച ആയിട്ടുണ്ട്, അപ്പോഴേക്കും എങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും നീ മറന്നു പോന്നേ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ ആരും എനിക്ക് ഓർമ്മയില്ല അറിയത്തില്ല എന്ന് തന്നെ പറയാണ്. നമ്മുടെ ശോഷോ പെട്ടെന്നാണെങ്കിൽ അയ്യോ ഞാൻ അന്ന് ഇവളെ ഉന്തി ഇട്ടുകൊണ്ട് ഇവക്ക് എന്തോ കാര്യമായിട്ട് തലയ്ക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് അവളുടെ തലയിൽ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ അവനിങ്ങോട്ട് പിടിച്ചോണ്ട് വരികയാണ്. ലിൻസി ഞങ്ങൾ സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത്, നീ സത്യം പറയാന്ന് പറയുമ്പോൾ അവളും പറയും, ഞാൻ കാര്യമായിട്ടാണ് പറയുന്നേ, എനിക്ക് നിങ്ങളെ ആരും ഓർമ്മയില്ല, കാരണം എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് ഒരു ആഴ്ച മാത്രമേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഓർമ്മയുണ്ടാവുള്ളൂ, അടുത്ത മൺഡേ ആകുമ്പോൾ ഞാൻ എല്ലാവരും മറന്നു പോകുന്നു പറയുമ്പോൾ ഞാനാണെങ്കിൽ നിനക്ക് അംനീഷയാണോ,
അല്ല, എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു, അതിനുശേഷം എന്റെ മെമ്മറിയിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഞാനൊരു മെമ്മറി ഡിസോർഡർ പേഷ്യന്റ് ആണ്. എനിക്ക് ഒരാഴ്ച മാത്രമേ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഓർമ്മയുണ്ടാവുള്ളൂ. അടുത്ത മണ്ടേ ആകുമ്പോൾ ഞാൻ എല്ലാവരും മറന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പ് പഠിച്ച സ്കൂളിലും ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ പിന്നെ ഈ സ്കൂളിൽ വന്ന് ചേർന്ന്. അത് പിന്നെ ഞാൻ അധികം ഫ്രണ്ട്സിനെ ഒന്നും വെക്കാറില്ലെന്ന് പറയാണ്. നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ ഇതൊന്നും അത്ര വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. ലഞ്ചിയും അവൾ കഴിക്കുന്ന കുറച്ച് മെഡിസിനൊക്കെ അവന് കൊടുക്കുകയാണ്. ഇതാണ് എൻ്റെ കയ്യിലുള്ള തെളിവ്. ഇനി നിങ്ങളെ എന്നെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് ഫ്രണ്ട്സിൽ നിന്ന് ആരും വേണമെന്നൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ കഴിഞ്ഞോളാന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ശോഷമാണെങ്കിൽ എനിക്ക് ഒരു മിനിറ്റ്, ഞാൻ എന്നെ വിശ്വസിക്കുന്നുണ്ട്, നീ മറന്നു പോകുന്നല്ലോ പറഞ്ഞേ, ഞങ്ങൾ പിന്നെയും നിന്റെ ഫ്രണ്ട്സ് ആയിക്കോളാം, നിന്റെ വേദനയൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്തോളാം, നിന്റെ കൂടെ എപ്പോഴും ഞങ്ങൾ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അവൾ ഈ പ്രാവശ്യം കുറച്ച് ദേഷ്യപ്പെട്ട് തന്നെ പറയുകയാണ്, ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞേ അടുത്ത ആഴ്ച നിങ്ങളെ ഒന്നും എനിക്ക് ഓർമ്മയുണ്ടാവില്ല, അതുപോലെ നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് ആവാനും ശ്രമിക്കേണ്ട, ഞാൻ ഇവിടെ പഠിക്കാനാണ് വന്നത്, അല്ലാതെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനല്ലെന്നും പറഞ്ഞിട്ട് അവളങ്ങ് ദേഷ്യപ്പെട്ടു പോവാണ്. അവളവിടുന്ന് പോയത് ഇവരെല്ലാം ചർച്ച ചെയ്യുവാണ്. എന്താണ് ഈ സംഭവം? ഇതൊക്കെ പുതിയ കാര്യങ്ങളാണല്ലോ. എന്തായാലും നമ്മൾ വേണം ഇവളെ രക്ഷിക്കാന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ എന്തിനും നമ്മൾ എന്ന് പറയുന്നത് നീ മാത്രം അങ്ങ് ചെയ്താൽ മതി. എടാ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ല. അവളെന്താ പറഞ്ഞ, ഫ്രണ്ട്സ് ആയിരിക്കുന്നവർ മാത്രമേ ഒരാഴ്ച കഴിയുമ്പോൾ മറക്കുള്ളൂ എന്ന്. അപ്പൊ അവള് നമ്മളെ എല്ലാവരെയും ഫ്രണ്ട്സ് ആയിട്ട് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടല്ലേ നമ്മളെ മറന്നേ. അതുകൊണ്ട് നമുക്ക് ഇവളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാണ്. അവൻ അത്രയും സന്തോഷമായി ഫ്രണ്ടായി അവള് കാണുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ തൊട്ട് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ കുറേ സാധനമൊക്കെ നമ്മുടെ ലിഞ്ചിക്ക് വന്ന് കൊടുക്കുന്നുണ്ട്. ഇതാ ഈ നക്സൊക്കെ നീ കഴിച്ചാൽ മതി, മെമ്മറി പവറിന് നല്ലതാന്ന് പറയുന്നുണ്ട്. പക്ഷെ അവള് വലിയ കാര്യമായിട്ടൊന്നും ഇത് എടുക്കുന്നില്ല. ക്ലാസ്സിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ സൂപ്പ് മാതിരി എന്തോ സാധനമുണ്ട്. നമ്മുടെ ഞാനും പറയും ഇത് ഞാനല്ല വെച്ചത്, ആ പുറകിലിരിക്കുന്നതിനാന്ന് പറയാണ്. ഇതും വലിയ കാര്യമായിട്ട് അവൾ എടുക്കുന്നില്ല. അങ്ങനെ ലൈബ്രറിക്ക് വന്ന അവിടെയും നമ്മൾ ഷോഷ വന്നിട്ട് അവളെ പിടിച്ചെടുത്തിട്ട് കുറച്ച് പാട്ടൊക്കെ കേൾപ്പിച്ചിട്ട് അവരാണെങ്കിൽ ഡാൻസ് കളിക്കാൻ തുടങ്ങുകയാണ്. ഇതുങ്ങൾ മൂന്ന് ഇങ്ങനെ കിടന്ന് തുള്ളുന്ന കണ്ടിട്ട് നമ്മുടെ ലിഞ്ചിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, എല്ലാത്തിനും വട്ടായോ എന്നുള്ള രീതിയിലാണ് അവളിരിക്കുന്നത്. ഈവനിങ് ആയത് നമ്മുടെ ഞാനാണെങ്കിൽ ഷോഷയോട് വന്നിട്ട് പറയും സൂപ്പൊക്കെ നല്ലതായിരുന്നു, പക്ഷേ നാളെ തൊട്ട് കൊണ്ടുവരുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്തിട്ട് വരണം കേട്ടോ, തികയുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ട ശോഷോയി ഞാൻ അവക്ക് കൊണ്ടുവന്ന സൂപ്പ് നീ ആ വേണ്ടി കുടിച്ചെന്ന് പറഞ്ഞിട്ട് അവളെ ഇട്ട് ഓടിക്കുവാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ലിൻഷി ഇങ്ങനെ ചിരിക്കുവാണ്. അന്ന് വൈകുന്നേരം പോകാൻ നേരത്ത് നമ്മുടെ ശോഷോന്റെ സൈക്കിൾ അതിനെ കേടായി കാണും, അത് നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ അവന്റെ കയ്യിലാണെങ്കിൽ അതിൽ ഓയിലും പിന്നെ ചെറുതായിട്ട് മുറിയുന്നും ഒക്കെ ഉണ്ട്. ആ സമയത്തായിരിക്കും ലിൻഷി അതിൽ പോന്നേ. ഇവന്റെ ഈ അവസ്ഥ കണ്ടതും പെട്ടെന്നാണെങ്കിൽ കൈ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂവും കൊടുത്ത് ബാൻഡേജ് എടുക്കുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ നീ തന്നെ എന്റെ കയ്യിൽ ഇട്ടാൽ മതി എന്നുള്ള രീതിയിൽ കൈയും അങ്ങ് നീട്ടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കുറച്ച് ഓവർ ആയതുകൊണ്ട് പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് അത് മേടിക്കുകയാണ്. എന്നിട്ട് അവൾ പോകാൻ നിൽക്കുമ്പോൾ അവനാണെങ്കിൽ ലിൻഷി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ബുക്ക് കൊടുക്കുവാണ്. ഇവനാണെങ്കിൽ ഇവളുടെ ആ രോഗത്തെ പറ്റി കൂടുതൽ ഇങ്ങനെ റിസർച്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കുറേ സംഭവങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അത് വെച്ച് അവൻ തയ്യാറാക്കിയ ഒരു ബുക്കായിരിക്കും. ഇതെല്ലാം കണ്ടത് നമ്മുടെ ലിൻഷിക്കും ചെറുതായിട്ട് സങ്കടമൊക്കെ ആയിട്ട് അവനോട് പറയും, ഞാൻ നിന്നെ ഒരാഴ്ചക്കുള്ളിൽ മറന്നു പോകത്തില്ല, പിന്നെന്തെല്ലാം എനിക്ക് വേണ്ടിയിട്ട് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, നിന്റെ മറവി രോഗമൊക്കെ മാറ്റാനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചോളാം, ഇപ്പം നീ ഒന്ന് എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവളെ വിളിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചത് അവളാണെങ്കിൽ എന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവനാണെങ്കിൽ കയറി വാന്നും പറഞ്ഞിട്ട് അവളെയും കുട്ടിക്കൊണ്ട് എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്. അങ്ങനെ എത്തേണ്ട സ്ഥലത്ത് എത്തി അവൻ എന്നിട്ട് പറയും, നീ ഞങ്ങളെക്കുറിച്ചൊന്ന് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരാഴ്ച നടക്കുന്ന സംഭവങ്ങളെല്ലാം ഡയറിയിൽ എഴുതണം, അത് നീ വായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓർമ്മ വരുമെന്ന് പറയാണ്. ഷോഷോ തനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടുന്ന കണ്ടത് നമ്മുടെ ലിൻഷിയും പറയും, ആ ശരി ഓക്കെ നീ പറയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാം, പക്ഷേ അതിനു മുമ്പ് നീ എനിക്കൊരു പ്രോമിസ് ചെയ്യണമെന്ന് പറഞ്ഞതും അവനാണെങ്കിൽ പ്രോമിസ് എന്ന് പറയാണ്. അതിന് ഞാൻ കാര്യം പോലും പറഞ്ഞില്ലല്ലോ, അതിനു മുമ്പ് നീ പ്രോമിസ് ചെയ്തോ, നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, ശരി നീ പറയാന്ന് പറയാണ്. നീ നന്നായിട്ട് പഠിച്ച് എക്സാമിന് പാസ്സാവണമെന്ന് പറയുമ്പോൾ അവനും അതൊക്കെ എന്ത് സിമ്പിൾ അല്ലേ, ശരി നമുക്ക് ഈ ടയർ എടുത്താലോ എന്ന് പറഞ്ഞിട്ട് അവൻ ചുണ്ടുന്ന അതേ ടയറി തന്നെ അവളും ചുണ്ടുവാണ്. അങ്ങനെ രണ്ടുപേർക്കും ചിരിയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അവൻ തന്നെ അവൾക്ക് ആ ഡയറി മേടിച്ചിട്ട് അടുത്തതായിട്ട് അവളെ കൊണ്ടുവരുന്നത്. ഇവർ പഠിക്കുന്ന സ്കൂളിന്റെ മുകളിലാണെങ്കിൽ ഒരു സീക്രട്ട് റൂം ഉണ്ടാവും, അത് ഇവന് മാത്രമേ അറിയത്തുള്ളൂ. അവിടേക്ക് ഇവളെ കൊണ്ടുവരുവാണ്. ഇവളവിടെ നോക്കുമ്പോൾ കുറേ സെറ്റപ്പൊക്കെ കാണുന്നു, അതൊക്കെ കണ്ടത് അവളാണെങ്കിൽ ഇതെങ്ങനെ ഈ സ്ഥലം നീ കണ്ടുപിടിച്ച് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അവനും പറയും, ഇതൊക്കെ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, ഈ റൂമിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിനി കാണാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആവുന്നുണ്ട്. ഇപ്പൊ ഒരുമിച്ചിരുന്നേ പഠിക്കുള്ളൂ, കളിക്കുള്ളൂ, എവിടെങ്ങനെ പോകത്തുള്ളൂ, അങ്ങനത്തെ അവസ്ഥയായി. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഞാനും ഫ്രണ്ടും ആണെങ്കിൽ ഇവരുടെ കൂടെ കൂടുവാണ്. ഞാൻ പറയും, ഞാൻ പറഞ്ഞ പോലെ ഈ ലോകം നശിക്കാനുള്ള ടൈം ആയി വരുന്നുണ്ട്, അതിനു മുമ്പേ നമ്മൾ ഈ റൂമിൽ വേണം വന്ന് ഒളിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ വന്നിട്ട് അവരെല്ലാം വൃത്തിയാക്കുന്നു, ഡാൻസ് കളിക്കുന്നു,
പിന്നെയും അവരുടെ ജോലിയൊക്കെ ചെയ്ത് ആ സ്ഥലയെ ആകെ മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ അവരെല്ലാം ഫോട്ടോ അടക്കം എടുക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? അടുത്ത ആഴ്ച ആകുമ്പോൾ നമ്മുടെ ലിങ്കി ആണെങ്കിൽ ഇവരൊക്കെ മറന്നു പോകത്തില്ല. അടുത്ത മൺഡേ അവൾ വന്നതും പഴയതുപോലെ തന്നെ അവളെല്ലാവരെയും മറന്നേക്കാണ്. നമ്മുടെ നാനാണെങ്കിൽ അവളുടെ തലയെ പിടിച്ച് കുലുക്കിയിട്ട് പറയും, ഓ മറന്നു പോയല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഡയറി ഒക്കെ ആണെങ്കിൽ അവളെ കൊണ്ട് വായിപ്പിച്ച് അവളെ തിരിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടെങ്കിലും അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് പിന്നെയും അവർ ഫ്രണ്ട്സ് ആവുകയാണ്. അവളെ കുറേ ചിരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത മൺഡേ ഇവൾ വരുന്നു, മറക്കുന്നു, പിന്നെയും ഇവർ ഓർമ്മിപ്പിക്കുന്നു, അങ്ങനെ തന്നെ പോവാണ്. ഒരു ദിവസം നമ്മുടെ ഹീറോ ആണെങ്കിൽ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കിനും അവൻ്റെ കാതിലാണെങ്കിൽ കുറേ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ ലിങ്ക്ഷി കരയുന്നതായിട്ടും ഭയങ്കരമായിട്ട് രക്ഷിക്കണേന്ന് പറയുന്നതായിട്ട് അങ്ങനത്തെ കുറേ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവനും പെട്ടെന്ന് തന്നെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ക്ലാസ്സിലാണെങ്കിൽ ഒറ്റ പിള്ളേരുണ്ടാവില്ലേ, എല്ലാവരും നൈറ്റ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടാവും. ഇവനിപ്പോഴാണ് ഉറങ്ങി എണീക്കുന്നത്. നോക്കുമ്പോൾ ഒരു ലെറ്റർ ഉണ്ടാവും. അതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് എന്തോ എഴുതിയിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും അവനും പറയും, ഓഹോ എന്നെ വിളിക്കാതെ പോയില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ആ ലെറ്ററിൽ ശരിക്കും എഴുതിയേക്കുന്നത് മുകളിലുള്ള സീക്രട്ട് റൂമിലോട്ട് വരാനാണ്. അവനും ആ സ്ഥലത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവനും അങ്ങോട്ട് കയറിയതും അവൻ്റെ നേരാണെങ്കിൽ ഒരു ബൊമ്മ വന്ന് വീഴുകയാണ്. പാവം കൊച്ചു നന്നായിട്ട് തന്നെ പേടിച്ചു പോകുന്നുണ്ട്. ആരുടെ ആരുടെ ഇതെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ മൊത്തം ലൈറ്റ് കത്തുവാണ്. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വരുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഷോഷൻ്റെ ബർത്ത്ഡേ ആണ്. ലിങ്ക്ഷിയാണെങ്കിൽ കേക്കൊക്കെ അവൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറയും, നിൻ്റെ മൂന്ന് വിഷും പറഞ്ഞിട്ട് ഈ കാൻഡിൽ ഊതാൻ. അവനും ഫസ്റ്റത്തെ വിഷ് പറയുകയാണ്, എല്ലാവർക്കും നല്ല ഗ്രേഡ്സ് കിട്ടണം. രണ്ടാമത്തെ വിഷയം, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ലിങ്ക്ഷിയുടെ ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടണം എന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ ഇപ്പോഴെന്താ കുഴപ്പം, ഇതും നല്ല രസമല്ലേ, ഓരോ ആഴ്ചയും നിങ്ങളെ എനിക്ക് പുതിയ പുതിയ ഫ്രണ്ട്സ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്, അതൊക്കെ നല്ലതല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ നാണാണെങ്കിൽ നാണം കെട്ടില്ലേ, നാണം കെട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. എടി നീ എന്തോടി എന്നെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടും അടി കൂടാൻ പോകുമ്പോഴത്തേക്കിനും അവരൊക്കെയാണെങ്കിൽ പറയും, എടയുടെ നിന്റെ മൂന്നാമത്തെ വിഷ് വയ്ക്കാൻ. അവനും എന്തോ ഇങ്ങനെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്കിനും ആ സ്കൂളിലെ ബാച്ച്മാൻ അങ്ങോട്ട് കയറി വരുന്ന സൗണ്ട് കിട്ടും. അയ്യോ നമ്മൾ പെട്ട് വേഗം തന്നെ ഇവിടെ പോകണം എന്നിട്ട് അവിടെയുള്ള എല്ലാ ലൈറ്റും നിർത്തി പോകുന്ന നേരത്ത് നമ്മുടെ നാൻ്റെ ക്യാമറയാണെങ്കിൽ അവിടെ വീണ്ടുണ്ടാവും. എടാ എൻ്റെ ക്യാമറ എന്ന് പറയുമ്പോൾ അവരും പറയും, അതൊക്കെ നമുക്ക് പിന്നെ എടുക്കാന്ന് പറഞ്ഞിട്ട് അവരും അവിടെ നിന്ന് എടുത്ത് ചാടുമ്പോഴായിരിക്കും വാച്ച്മാൻ കാണുന്നത്. ഏത് ക്ലാസ്സിലെ പിള്ളേരാന്നും പറഞ്ഞിട്ട് ഇവരെ തപ്പി വരുന്നുണ്ട്. അപ്പോൾ ഇവരും പറയും, നമ്മളിങ്ങനെ ഒരുമിച്ച് പോകുന്നത് സേഫ് അല്ല, അതുകൊണ്ട് രണ്ട് ടീമായിട്ട് പോവാം, എന്നിട്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ കാണാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വേറെ വേറെ ആയിട്ട് പോവാണ്. നമ്മുടെ ലിങ്ക്ഷിയും സൂവും ആണെങ്കിൽ ഒരു സ്ഥലത്തേക്കും, നമ്മുടെ നാനും ഫ്രണ്ടും ആണെങ്കിൽ വേറൊരു സ്ഥലത്തേക്കും പോവാണ്. ലിങ്ക്ഷിയും സൂവും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൈപിടിച്ച് ഓടുമ്പോൾ നമ്മുടെ ലിങ്ക്ഷിയുടെ ഉള്ളിലാണെങ്കിൽ പ്രത്യേക തരം എന്തൊക്കെയോ ഫീലിങ്സ് ഒക്കെ വരുന്നുണ്ട്. ഇവർ രണ്ടുപേരെയും പേടിച്ച് ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ വാച്ച്മാനും വരുന്നുണ്ട്. ഇവരും അയ്യോ പെട്ടേ പെട്ടേ ഇല്ലെന്നുള്ള അവസ്ഥയിലിരിക്കുമ്പോൾ ഇതുങ്ങൾ രണ്ടും ഇവിടെ ഓടിപ്പോകുമ്പോഴത്തേക്കിനും നേരെ തട്ടിയിട്ട് ഒരാളുടെ മേത്തോട്ട് വീഴുകയാണ്. അങ്ങനെ കുറച്ചു നേരം നിന്നിട്ട് പെട്ടെന്ന് തന്നെ രണ്ടുപേരും മാറുകയാണ്. ഇത്രയും നേരമായിട്ട് അവർ രണ്ടുപേരും കാണുന്നില്ലല്ലോ, നമുക്ക് പോയി അന്വേഷിച്ചാലോ എന്ന് നോക്കുമ്പോൾ ശോഷം പറയും, വേണ്ടുവേണ്ടി ഞാൻ അവർക്ക് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുകയാണ്. ഈ മെസ്സേജ് നമ്മുടെ ഫ്രണ്ട് കണ്ടതും ആ അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ പുറത്തു പോയാൽ സേഫ് ആയിരിക്കുമോ എന്ന് ചോദിച്ചതും നമ്മുടെ ഞാൻ പറയും, ഓ ഇപ്പോൾ പോകണ്ട, നമുക്ക് കുറച്ച് നേരം കൂടി ഇവിടെ ഇരിക്കാൻ വരെയാണ്. നീ എന്താ ഇപ്പോൾ പറഞ്ഞേ? ഏയ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നമ്മളിപ്പോൾ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ തന്നെ പെടും, അതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ തന്നെ ഇരിക്കാൻ പറയുകയാണ്. നമ്മുടെ ഞാനും ഒരേ നാണമാണ്. കിട്ടിയ അവസരം ശോഷം നന്നായിട്ട് തന്നെ മുതലെടുക്കുന്നുണ്ട്. അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൾക്കാണെങ്കിൽ എന്തോ പോലെ ആയിട്ട് പെട്ടെന്ന് ഒരു ഗിഫ്റ്റ് എഴുതിട്ട് കൊടുക്കും, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് നീ കഴിച്ചു നോക്കുന്നവരെയാണ്. അവനും അത് മേടിച്ച് കഴിക്കുന്നൊക്കെയുണ്ട്. പെട്ടെന്ന് അവളാണെങ്കിൽ ഒരു ബ്രെഡിലെ ക്യാൻഡിലൊക്കെ വെച്ചിട്ട് പറയും, നിൻ്റെ ആ മൂന്നാമത്തെ വിഷ് ചെയ്തില്ലല്ലോ, ഇപ്പോൾ ചെയ്യുന്നവരെയാണ്. പെട്ടെന്ന് അവനാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് അവളെ നോക്കിയിട്ട് അവളുടെ കൈ പിടിച്ചിട്ട് പറയും, എൻ്റെ മൂന്നാമത്തെ വിഷ് നീയാണ്, നിന്നെ വേണം, നിനക്ക് നിൻ്റെ മെമ്മറിയൊക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ നിൻ്റെ കൂടെ എപ്പോഴും ഞാൻ വേണ്ടേ, അതുകൊണ്ട് നിന്നെ ഞാൻ നോക്കിക്കോളാം, എൻ്റെ വിഷ് എന്ന് പറയുന്നത് നീ തന്നെയാന്ന് പറയാണ്. അങ്ങനെ അവൻ അവളെ ഇഷ്ടമാന്ന് എന്നെ പറഞ്ഞു വരുന്നുണ്ട്. ഇത് കേട്ട് അവളാണെങ്കിൽ പെട്ടെന്ന് അവൻ്റെ കൈയെല്ലാം തട്ടി മാറ്റിയിട്ട് അവളൊന്ന് കരഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട്. ഒരു സ്ഥലത്തെത്തിയിട്ട് അവളുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു ചെയിൻ പിടിച്ചിട്ട് ഇങ്ങനെ എന്തോ ആലോചിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫീലും ചെയ്യുന്നുണ്ട്. അതോടെ ഈ ഫസ്റ്റ് പാർട്ട് തീരുവാണ്. ഗൈസ് സത്യത്തിൽ ഇതൊരു മൂവിയാണ്, അതുകൊണ്ട് നമുക്ക് രണ്ട് പാർട്ടായിട്ട് കാണാം. ഇത് ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അഥവാ നിങ്ങൾക്ക് ഈ മൂവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇന്ന് തന്നെ ഇടാം. അപ്പം പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടുമായിട്ട് വരുന്നത് ബൈ ബൈ.